കവി വിശ്വുനാരായണൻ നമ്പൂതിരിയുടെ സംസ്കാരം ഇന്നാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം മൃതദേഹം ഇപ്പോൾ ഭാരത് ഭവനിൽ പൊതുദർശനത്തിനു വെച്ചിരിക്കുകയാണ് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യ എൺപത്തിയൊന്ന് വയസ്സായിരുന്നു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുടൽ എഴുത്തച്ഛൻ പുരസ്കാരങ്ങളും പത്മശ്രീയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അന്തരിച്ച കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ വിയോഗത്തിൻ്റെ സങ്കടത്തിലാണ് ജന്മനാടായ തിരുവല്ല ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പലയിടങ്ങളിൽ സഞ്ചരിച്ച കവി വിരമിച്ച ശേഷം എത്തിയത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടാണ് മനുഷ്യനും പ്രകൃതിയും കവിതകളിൽ നിറഞ്ഞു നിന്നപ്പോഴും വിഷ്ണു നമ്പൂതിരിയുടെ വരികളിൽ ആത്മീയതയുടെ ചൈതന്യം ഉണ്ടായിരുന്നു മലയാളവും സംസ്കൃതവും പാശ്ചാത്യവും ഒരുപോലെ നെയ്തുകൂട്ടിയ നമ്പൂതിരിക്ക് കുട്ടിക്കാലത്തെ കിട്ടിയതായിരുന്നു ആത്മീയതയുടെ വെളിച്ചം അതുകൊണ്ടാവാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വകുപ്പ് മേധാവിയായി വിരമിച്ച ശേഷം വിഷ്ണു നമ്പൂതിരി തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്തിയത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ കാരായഴിമ അവകാശമുള്ള തിരുമേനയുടെ കുടുംബത്തിൽ നിന്നും ഒരാൺതരിയ ലഭിക്കണമെന്ന് ശ്രീവല്ലുഭവനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വിഷ്ണു നമ്പൂരി സാറിൻ്റെ ജനനം വിഷ്ണു നമ്പൂരി സാറിൻ്റെ അപ്പൂപ്പൻ ഈ ക്ഷേത്രത്തിലെ കാരാഴ്മ മേൽശാന്തി മേൽശാന്തി ആയിരിക്കുമ്പോഴും തൂലികയിൽ കവിതകൾ വിരിഞ്ഞു സമകാലീനിലായിരുന്ന കവികൾ പലരും ക്ഷേത്രത്തിലേക്കുമെത്തി ശ്രീവല്ലഭ ക്ഷേത്രമുറ്റം പലപ്പോഴും കവികളുടെ സംഗമഭൂമിയായി ഉപരിപ്ലവമാവാത കാവ്യപാരമ്പര്യം കാത്ത കവി വിവാദങ്ങളിൽപ്പെട്ടതും ഈ കാലയളവിലാണ് മേൽശാന്തിയായിരിക്കെ അദ്ദേഹം നടത്തിയ ലണ്ടൻ യാത്ര വിവാദമായി മേൽശാന്തിയുടെ ചുമതലയിലുള്ളയാൾ കടൽ കടക്കാൻ പാടില്ലെന്നായിരുന്നു കീഴ്വഴക്കം വേദങ്ങളെപ്പറ്റിയുള്ള രാജ്യാന്തര സമ്മേളനത്തിന് പോയതാണെന്ന് പറഞ്ഞിട്ടും വിവാദമടങ്ങിയില്ല കവിയെ വിലക്കി പക്ഷേ പിന്നീട് മേൽശാന്തിയുടെ ചുമതല തിരികെ കിട്ടി ഏഷ്യാനെറ്റ് ന്യൂസ്